നമുക്ക് പതുക്കെ നടിച്ചു നോക്കാം എങ്ങനെയുണ്ട്. നമസ്കാരം. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഓട്ടോടെക് എക്സ്പ്ലോർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയൊരു ടോപ്പിക്ക്, പുതിയ ടോപ്പിക്ക് എന്ന് ഉദ്ദേശിച്ച ഒരു വെറൈറ്റി ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഒരു അൺബോക്സിങ്. അൺബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ഒരു ഇതല്ല, ഒരു വെറൈറ്റി അൺബോക്സിംഗ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടോപ്പിക്ക്, അൺബോക്സിങ് കാഡ്ബറിയുടെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ട്രഷർ ബാസ്ക്കറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാഡ്ബറിയെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒരു രണ്ട് വാക്ക് ഞാൻ പറഞ്ഞേക്കാം. കാഡ്ബറി എന്ന് പറഞ്ഞാൽ ഇപ്പം 196 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ് കാഡ്ബറി എന്ന് പറയുന്നത്. ജോൺ കാഡ്ബറി എന്ന് പറഞ്ഞ ആളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഹിസ്റ്ററി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ജസ്റ്റ് ഒരു വായിച്ച് കിട്ടിയൊരു അറിവ് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഇന്നലെ ലുലുവിൽ പോയ സമയത്ത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി മേടിച്ചതാണ്. ഇതുവരെ പൊട്ടിച്ചില്ല, ഈ ഒരു വീഡിയോയ്ക്ക് അതിടാമെന്ന് വിചാരിച്ച. ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഞാനൊരു ഇത് വാക്ക് പറഞ്ഞേക്കും. ഇതിനകത്തുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 ആറ് കാറ്റഗറി ആണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് ഓരോന്നും പറയുന്നുണ്ട്. ബിസ്ക്കറ്റ് വരുന്നുണ്ട്, സ്പ്രെഡ് വരുന്നുണ്ട്, പിന്നെ കാഡ്ബറി ഡെയറി മിൽക്കിൻ്റെ തന്നെ പല വേരിയൻ്റ്, ഫ്രൂട്ട് ആൻഡ് നട്ട്, ആൽമണ്ട് വരുന്ന ടൈപ്പ്, അങ്ങനെ ഓരോ ടൈപ്പ്, അതായത് മൊത്തം അങ്ങനെ 5 ടൈപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്ന് നോക്കാം. ഒരു കാര്യം കൂടെ വിട്ടു, അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പലർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ സാധിക്കും. അതായത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി, സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ഇതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പാക്കിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സൂപ്പർ പാക്കിംഗ് ആണ്. ഈ ഒരു കവർ അഴിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ അതിനകത്ത് നമുക്ക് അൺബോക്സ് ചെയ്യാൻ എന്താണെന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന കാര്യം പിള്ളേർക്ക് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും, അതിനിപ്പം കൊച്ചെന്നോ വലുതെന്നോ പ്രായമുള്ള ആൾക്കാരെന്നൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യം, എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 588 ഗ്രാം ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ നമുക്കിത് പതുക്കെ തുറന്നു നോക്കാം. അപ്പം നൈഫ് ഒരു പാക്കിംഗ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഡെയറി മിൽക്കിൻ്റെ സ്പ്രെഡി, അതായത് തേച്ച് തിന്നാനുള്ള സാധനം. പിന്നെ ഓറിയോ ഡിപ്ഡ്, അതായത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അതിനകത്ത് ഫില്ലിങ്സ് വരുന്ന ടൈപ്പ്. പിന്നെ വരുന്നത് സാധനം അടിപൊളി. ഓ, ഇതെല്ലാം ഞാൻ ഇന്ന് കഴിച്ച് തീർക്കണമല്ലോ. അടുത്തത് വരുന്നത് റോസ്റ്റഡ് ആൽമണ്ട്, അതായത് ബദാം റോസ്റ്റ് ചെയ്ത ടൈപ്പ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും വലിയ ഡെയറി മിൽക്ക് ചോക്ലേറ്റ് ഫാമിലി പാക്ക്. ഇത്തരം കാര്യങ്ങളാണ് ഇനി നമ്മുടെ ഈ ബോക്സിനകത്ത് ഉള്ളത്. അപ്പോൾ ഞാൻ എല്ലാം എടുത്തത് എൻ്റെ ഇവിടെ ഒന്ന് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓ, ഇനി വേറെ ഒന്നുമില്ല, ഇതിനകത്ത് ഇത്രയും വലിയ ബോക്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞ 5 ഐറ്റംസേ ഉള്ളൂ കേട്ടോ. അല്ല സോറി, 6 ഐറ്റംസ്, 2, 4, 6 ഐറ്റംസേ ഇതിനകത്തുള്ള. ഈ 6 ഐറ്റംസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലിനി ഓരോന്ന് എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാൻ പറ്റത്തില്ല. ഏതായാലും തൽക്കാലം നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം ഫസ്റ്റ്. ഈ ബോക്സിന് ഇപ്പം ഞാൻ പറഞ്ഞുള്ളത് ഇത്രേ ഉള്ളൂ, ഇതിനകത്ത് ഇനി വേറെ ഒന്നുമില്ല, ഫ്രീ ആണ്. ഏതായാലും ബോക്സ് കളയണ്ട, അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ജസ്റ്റ് നമുക്കിന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. 3 ഇതിനകത്ത് വണ്ണം വെച്ചാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരെണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഐറ്റംസ് ഞാനത് ടേസ്റ്റ് ചെയ്തിട്ടുള്ളാം. ക്രാക്കർ കൊള്ളാം, റോസ്റ്റഡ് ആൽമണ്ടും കൊള്ളാം. ഫ്രൂട്ട് ആൻഡ് നട്ട് വളരെ സൂപ്പറാകട്ടോ. പിന്നെ പ്രത്യേകം ഇത് ഫ്രൂട്ട് ആൻഡ് നട്ട്, ഒരു രക്ഷയില്ല, മാരക സാധനം, ഡ്രൈ ഫ്രൂട്ട്സ് അതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സൂപ്പറാണ് ഞാനിത് മിക്കവാറും കഴിക്കുന്ന. പിന്നെ ക്രാക്കർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന എന്നാ സാധനമെന്ന് അറിയത്തില്ല, നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ പൊട്ടുന്ന പോലത്തെ ഒരു ഫീലർ സാധനം, നല്ല രസമാണ് അതും. ഇത് നോർമൽ ടൈപ്പാണ്, അതായത് ഒരു ഫാമിലി പാക്ക്, ജസ്റ്റ് നമ്മുടെ സാധാരണ ചോക്ലേറ്റ് തന്നെയാണ് വരുന്നത്. ഇത് പിന്നെ ആൽമണ്ട് റോസ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ ബദാം റോസ്റ്റ് ചെയ്ത് ഇതിനകത്ത് ചെറിയൊരു പീസസ് ഇട്ടിട്ടുണ്ട്, അതും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാവുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.